അടുത്തത് ഒബ്സർവേഷന് വേണ്ടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ ചെയ്യാം? നമുക്ക് ആദ്യം ഒരു പെട്രി ഡിഷ് എടുക്കുക. ആ പെട്രി ഡിഷിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. അതിലോട്ട് നമുക്ക് എന്ത് മെറ്റീരിയൽ ആണോ നമുക്ക് സെക്ഷൻ എടുക്കാനുള്ളത്, ആ സെക്ഷൻ എടുക്കാനുള്ള മെറ്റീരിയലിനെ എന്ത് ചെയ്യുക, ആ പെട്രി ഡിഷിലോട്ട് പ്ലേസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒരു പുതിയ ഫ്രഷ് ആയിട്ടുള്ള ഒരു ബ്ലൈഡ് എടുത്ത് പതിയെ അതിന്റെ സെക്ഷൻസ് എടുക്കാൻ തുടങ്ങുക. സെക്ഷൻ എടുത്ത ആ സെക്ഷൻസ്, അതായത് ആ സ്റ്റെമ്മിന്റെ സെക്ഷൻസ് നമ്മൾ അടുത്തൊരു വാഷ് ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് ആ വാഷ് ഗ്ലാസ്സിലോട്ട് മാറ്റുക. അതെല്ലാം മാറ്റുമ്പോൾ നമ്മൾ കൈകൊണ്ട് എടുക്കാൻ പാടില്ല, ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് വേണം. നമ്മൾ പെയിന്റ് ഒക്കെ ചെയ്യുന്നില്ലേ, ബ്രഷ്, ആ ബ്രഷ്, അതായത് ജസ്റ്റ് കളർ ചെയ്യുന്ന ബ്രഷ്, ആ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ പതുക്കെ എന്ത് ചെയ്യുക, വാഷ് ഗ്ലാസ്സിലോട്ട് മാറ്റുക. വെള്ളമുള്ള വാഷ് ഗ്ലാസ്സിലോട്ട് വേണം മാറ്റാൻ. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, നല്ല തിൻ ആയിട്ടുള്ള സെക്ഷൻ നോക്കിയെടുക്കുക. നല്ല തിൻ സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് നല്ലോണം അതിന്റെ എല്ലാ പാർട്സ് നല്ലതായിട്ട് കാണാൻ പറ്റും. കട്ടി കൂടുകയാണെങ്കിൽ കാണുന്നതിനും ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് കാണാനും പറ്റത്തില്ല. അതുകൊണ്ട് നല്ല തിൻ ആയിട്ടുള്ള സെക്ഷൻ തന്നെ എടുക്കുക. എന്നിട്ട് വേറൊരു വാച്ച് ഗ്ലാസ്സിൽ നമ്മൾ സ്റ്റെയിൻ വെച്ചിട്ടുണ്ടായിരിക്കും, ആ സ്റ്റെയിനിലോട്ട് ഈ സെക്ഷൻ എടുത്ത് ഡിപ്പ് ചെയ്യുക. അതും എപ്പോഴും സ്റ്റെയിനിലോട്ട് ഡിപ്പ് ചെയ്യുമ്പോഴത്തേനും എപ്പോഴും എടുക്കുമ്പോൾ സെക്ഷൻ എപ്പോഴും എടുക്കുമ്പോൾ ബ്രഷ് വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. നമ്മൾ കൈ കൊണ്ട് എടുക്കുമ്പോഴത്തേനും അതെന്ത് ചെയ്യാം, പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ബ്രഷ് ഉപയോഗിച്ച് തന്നെ മാറ്റുക. പിന്നെ നമ്മൾ സ്റ്റെയിൻ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, അതെന്ന് പറഞ്ഞാൽ ഒരു കെമിക്കലാണ് എന്തിനെന്ന് പറഞ്ഞാൽ ഇത് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കളർ കൊടുത്താൽ മാത്രമേ നമുക്ക് എല്ലാത്തിനെയും സെപ്പറേറ്റ് ചെയ്ത് കാണാൻ കഴിയുള്ളൂ. കളർ എടുത്താലേ നമുക്ക് ആ ഒരു അത്രയും ക്ലിയർ കട്ടായിട്ട് നമുക്ക് കാണണമെങ്കിൽ കളർ ചെയ്യണം. അപ്പൊ കളർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കെമിക്കലാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് എന്താണ് ചെയ്യാനുള്ളത്, നമ്മൾ സ്ലൈഡ് എടുക്കുക. സ്ലൈഡിലോട്ട് രണ്ട് ഡ്രോപ്പ് ഗ്ലിസറിൻ ഉപയോഗിക്കുക. ഈ ഗ്ലിസറിൻ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ എടുത്ത സെക്ഷൻ ഉണ്ടല്ലോ, ഈ സെക്ഷൻ നമ്മൾ ഈ സ്ലൈഡിലോട്ട് വെക്കുമ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും നോക്കുന്നത്. ആ നോക്കുമ്പോഴത്തേനും ഇത് ഡീഹൈഡ്രേറ്റ് ചെയ്ത് പോകാണ്ടിരിക്കും, ഇത് ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, മെറ്റീരിയൽ ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് രണ്ട് ഡ്രോപ്പ് ഗ്ലിസറിൻ ഒഴിക്കുന്നത്. ഈ ഗ്ലിസറിൻ ഒഴിച്ച സ്ലൈഡിലോട്ട് നമ്മളടുത്ത് ഈ സ്റ്റെയിൻ നിന്ന് എടുക്കുന്ന സെക്ഷനെ വീണ്ടും ചെറിയ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം ഈ സ്ലൈഡിലോട്ട് വെക്കാൻ. എന്തിനാണെന്ന് പറഞ്ഞാല് കളർ ചിലപ്പോൾ കൂടുതലായി പോകും. നമ്മൾ സ്റ്റെയിൻ ചെയ്യുമ്പോൾ കളർ കൂടിപ്പോവും. കളർ കൂടിപ്പോയാലും പ്രശ്നമാണ്, നമുക്ക് നന്നായിട്ട് കാണാൻ കഴിയില്ല. അതുകൊണ്ട് കളറൊന്നും മാറ്റുക, അതിൽ കൂടുതലായിട്ട് വരുന്ന കളറിനെ, എക്സസ് ആയിട്ട് വരുന്ന കളറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാട്ടറിൽ ഒന്നുകൂടെ ഡിപ്പ് ചെയ്തിട്ട് ഈ സ്ലൈഡിലോട്ട് മാറ്റുന്നത്. എന്നിട്ട് ഈ സ്ലൈഡിലോട്ട് വച്ചതിന് ശേഷം, ഈ സെക്ഷൻ സ്ലൈഡിലോട്ട് വച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു കവർ സ്ലിപ്പ് അല്ലെങ്കിൽ കവർ ഗ്ലാസ് ഉണ്ട്, അതിനെ അതിന്റെ മുകളിൽ ഒരു കവർ ഗ്ലാസ് വെക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ പ്രസ് അത് കവർ ഗ്ലാസ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിനിടയിൽ എയർ ബബിൾസ് വരാത്ത രീതിയിൽ വെക്കാൻ നോക്കുക. എയർ ബബിൾസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നതിൽ എയർ ബബിൾസ് ഒക്കെ കാണും. അതുകൊണ്ട് എയർ ബബിൾസ് വരാണ്ട് ഉള്ള രീതിയിൽ നോക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ആ കവർ ഗ്ലാസ് വെക്കുമ്പോഴത്തേനും അവിടെ ഒരു പ്രഷർ വന്ന് അതിനകത്തുള്ള ഗ്ലിസറിൻ എന്ത് ചെയ്യും, വെളിയിലോട്ട് വരും. ആ ഗ്ലിസറിനെ പതുക്കെ ടിഷ്യൂ പേപ്പർ കൊണ്ട് റിമൂവ് ചെയ്യുക. ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നോക്കാം. നോക്കുമ്പോൾ എന്ത് കിട്ടും, അതിന്റെ ആ സ്പെസിമെൻ നമ്മൾ അതിപ്പോ കറക്റ്റ് ആയിട്ട് തിൻ സെക്ഷനൊക്കെയാണ് എടുത്തിട്ടുള്ളത് എങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. അത് 10x വലുപ്പത്തിൽ നോക്കുമ്പോൾ, നമ്മൾ സെക്ഷൻ എടുത്തത് 10x വലുപ്പത്തിൽ നോക്കുമ്പോൾ, അതായത് ഐ പീസിൽ 10x ഒബ്ജക്റ്റീവ് ലെൻസിൽ 10x, അതായത് നമ്മൾ വെച്ച് നോക്കുമ്പോൾ മൊത്തം 100 ഇരട്ടി വലുപ്പത്തിലാണ് നമ്മൾ കാണുന്നത്. ആ ഇമേജ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അതിന്റെ 45x വെച്ച് നോക്കുമ്പോൾ, അതായത് 450 വലുപ്പത്തിൽ നോക്കുമ്പോൾ ഈ ഇമേജുമായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഇത്രയും കണ്ടോ, ഡിഫറൻസ് ഉണ്ടോ, ഇത്രയും ഇതിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിനാണ് നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഒരു സെക്ഷൻ എങ്ങനെ എടുക്കാം എന്നുള്ളത് പറഞ്ഞു തരാം. ആദ്യം നമ്മളിവിടെ ഒരു പാത്രത്തിൽ സ്റ്റെമ്മ് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. ലാബിൽ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും പെട്രി ഡിഷ് വേണം ഉപയോഗിക്കാനുള്ളത്. ഇപ്പൊ കുറച്ച് പരിമിതികളുണ്ട്, അതിനനുസരിച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്. പാത്രത്തിൽ ജസ്റ്റ് വെള്ളത്തിൽ കുറച്ച് നമുക്ക് എടുക്കാനുള്ള സ്റ്റെമ്മ് ഡിപ്പ് ചെയ്തിടുക. ഇനി അതിനുശേഷം നമ്മൾ ചെയ്യാനുള്ളത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എടുക്കുന്ന ബ്ലൈഡ്, നമ്മൾ ഇത് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സെക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബ്ലൈഡ് എപ്പോഴും ഫ്രഷ് ബ്ലൈഡ് തന്നെ ആയിരിക്കണം, പുതിയതായിരിക്കണം എപ്പോഴും. എന്തിനാണ് ഫ്രഷ് ബ്ലൈഡ് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ് ഫ്രഷ് ബ്ലൈഡ് എടുക്കുന്നത്, അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത്രയും തിന്നായിട്ട് നമുക്ക് സെക്ഷൻ കിട്ടണമെങ്കിൽ ഫ്രഷ് ബ്ലൈഡ് തന്നെ വേണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നതിനിടയിൽ അതിന്റെ സൈഡൊക്കെ കട്ടായി പോകും. നമുക്ക് എപ്പോഴും അത് റൗണ്ട് സ്ട്രക്ചറിൽ തന്നെ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്രഷ് ബ്ലൈഡ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാണ്ടെന്ന് നോക്കാം.
സെക്ഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്ലൈഡും എപ്പോഴും ജസ്റ്റ് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ശേഷം ബ്ലൈഡ് മൂവ് ചെയ്യാനുള്ള ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ബ്ലൈഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതേ ഡയറക്ഷനിൽ ഇതേ രീതിയിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. അതായത് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ ഇതേ രീതിയിൽ കട്ട് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊന്ന് ചരിച്ച് കാണിക്കുവാണ്. കണ്ടോ, ഇപ്പം അവിടെ ഒരു സെക്ഷൻ കിട്ടിയിട്ടുണ്ട്. നല്ലതായിട്ട് കാണാമല്ലോ, ആ റൗണ്ട് അതുപോലെ തന്നെ ഇല്ലേ, ആ റൗണ്ട് അതുപോലെ തന്നെ ഉണ്ട്. നല്ല രീതിയിൽ ഇങ്ങനെയാണ് ഒരു സെക്ഷൻ എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ സെക്ഷൻ പതിയെ വെള്ളത്തിലോട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് ഡിപ്പ് ചെയ്തിടാം. ഇങ്ങനെയാണ് ഒരു സെക്ഷൻ എടുക്കുന്നത്. ഇനി നമുക്ക് പതിയെ എന്ത് ചെയ്യാം, അതിൽ നിന്ന് നല്ലൊരു എന്താണ് ഏറ്റവും തിന്നായിട്ടുള്ളൊരു സെക്ഷൻ എടുത്ത് അത് നമുക്ക് സ്റ്റെയിൻ ചെയ്ത് പിന്നെ ബാക്കി നേരത്തെ പറഞ്ഞ പ്രൊസീജിയേഴ്സൊക്കെ ഫോളോ ചെയ്ത് നമുക്ക് ഇനി അത് എന്ത് ചെയ്യാം, മൈക്രോസ്കോപ്പിലൂടെ നോക്കാം. അടുത്ത് സെല്ല് ഡിസ്കവർ ചെയ്തതിനെ കുറിച്ചാണ് പറയുന്നത്. ആരാണ് സെല്ല് കണ്ടുപിടിച്ചത്? റോബർട്ട് ഹൂക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് സെല്ല് കണ്ടുപിടിക്കുന്നത്. റോബർട്ട് ഹൂക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു കോർക്ക് സെല്ലാണ് സിമ്പിൾ മൈക്രോസ്കോപ്പിൽ കൂടെ കാണുന്നത്. അതാണ് ദേ കാണിച്ചിരിക്കുന്നത്, ഒരു കോർക്ക് സെല്ല് അദ്ദേഹം സിമ്പിൾ മൈക്രോസ്കോപ്പിലൂടെ കണ്ടതാണ് ഈ കാണിച്ചേക്കുന്നത്. അദ്ദേഹം എന്ത് പറഞ്ഞു, അത് ടൈനി ചേംബേഴ്സ് ആയിട്ടാണ് കണ്ടതെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അതിന് പേരും നൽകി. അതാണ് എന്ത്, സെൽ, ടൈനി ചേംബേഴ്സ് ആയിട്ടാണ് കണ്ടത്. അതിന് എന്നിട്ട് പേരും നൽകി, സെൽ എന്ന് പേരും നൽകി. അപ്പൊ ആരാണ് സെല്ല് കണ്ടുപിടിച്ചത്? റോബർട്ട് ഹുക്ക്. വേറൊരു സയന്റിസ്റ്റ് പറഞ്ഞു, സെല്ലിന്റെ മധ്യഭാഗത്ത് കേന്ദ്ര ഭാഗത്ത് ഒരു പാർട്ടുണ്ട്, അതിന് എന്തെന്ന് പറഞ്ഞു, അങ്ങനെ ഒരു പാർട്ടുണ്ട് അതിന് ന്യൂക്ലിയസ് എന്ന് പേരിട്ടു. അതായത് ന്യൂക്ലിയസ് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് ആര്, റോബർട്ട് ബ്രൗൺ. സെല്ല് കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക്, സെല്ലിന്റെ കേന്ദ്ര ഭാഗമായ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരായിരുന്നു, റോബർട്ട് ബ്രൗൺ. സെല്ല് കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്കും സെല്ലിന്റെ കേന്ദ്ര ഭാഗമായ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗണും ആണ്. അടുത്ത് വേറൊരു സയന്റിസ്റ്റ് വന്നു, എം ജെ ഷ്ലീഡൻ. എന്താണ് എം ജെ ഷ്ലീഡൻ, അദ്ദേഹം എന്താണ് കണ്ടുപിടിച്ചത്? സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്, അതായത് പ്ലാന്റ് ബോഡി സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് ആര്, എം ജെ ഷ്ലീഡൻ. സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞതാണ് എം ജെ ഷ്ലീഡൻ. വേറൊരു സയന്റിസ്റ്റ് വന്നു അടുത്ത്, ആരാണ്, തിയോഡർ ഷ്വാൻ. അദ്ദേഹം എന്തു പറഞ്ഞു, അനിമൽ ബോഡി, ജന്തു ശരീരവും സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, സെല്ല് കൊണ്ടാണ് ജന്തു ശരീരവും സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞതാണ് ആര്, തിയോഡർ ഷ്വാൻ. വേറൊരു സയന്റിസ്റ്റ് വന്നു അടുത്ത്, അദ്ദേഹം എന്ത് പറഞ്ഞു, റുഡോൾഫ് വിർഷോ എന്നാണ് പേര്. അദ്ദേഹം പറഞ്ഞത് എന്താണ്, സെല്ല് എന്ന് പറയുന്നത് പുതിയ സെല്ല് എപ്പോഴും പഴയ സെല്ലിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞതാണ് ആര്, റുഡോൾഫ് വിർഷോ. എപ്പോഴും പുതിയ സെല്ല് പഴയ മുന്നേ ഉണ്ടായിരുന്ന സെല്ലിൽ നിന്നായിരിക്കും ഉണ്ടാകുന്നതെന്നാണ് ആര് പറഞ്ഞത്, റുഡോൾഫ് വിർഷോ. പറഞ്ഞത് എന്തായിരുന്നു, ന്യൂ സെൽസ് അറൈസ് ഫ്രം എക്സിസ്റ്റിംഗ് സെൽസ്, പുതിയ സെല്ല് എപ്പോഴും പഴയ സെല്ലിൽ നിന്ന് മാത്രമാണ് ഉണ്ടാകുന്നതെന്നാണ് ആര് പറഞ്ഞത്, റുഡോൾഫ് വിർഷോ. ഇങ്ങനെയാണ് കുറെ സയന്റിസ്റ്റുമാര് നമ്മളെ സെല്ലിനെ കുറിച്ച് പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞു, ആദ്യം എന്താ പറഞ്ഞു, റോബർട്ട് ഹൂക്ക് സെല്ല് കണ്ടുപിടിക്കുന്നുണ്ട്, അത് കോർക്ക് സെല്ലാണ് കണ്ടുപിടിച്ചത് സിമ്പിൾ മൈക്രോസ്കോപ്പിലൂടെ, ആ കോർക്ക് സെല്ലാണ് അദ്ദേഹം കണ്ടുപിടിക്കുന്നത്. ഇനി ഒരു അതൊരു എന്താണ് ഡെഡ് സെല്ലാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്, പക്ഷെ യഥാർത്ഥത്തിൽ ഒരു ലിവിങ് സെൽ, ജീവനുള്ള ഒരു കോശത്തെ കണ്ടുപിടിച്ചത് ആരായിരുന്നു, ആൻഡൻ വോൺ ലിവൻ ഹുക്ക് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഒരു ലിവിങ് സെല്ല് കണ്ടുപിടിക്കുന്നത്. ആരാണ്, ആൻഡൻ വോൺ ലിവൻ ഹുക്ക്. ഒരു സെല്ല് കണ്ടുപിടിക്കുന്നത് റോബോട്ട് ഹുക്ക്, ഒരു ലിവിങ് സെല്ല് കണ്ടുപിടിക്കുന്നത് ആൻഡൻ വോൺ ലിവൻ ഹുക്ക്. ഇനി ആ സെല്ലിന്റെ കേന്ദ്രഭാഗമായ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ. സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞത് എം ജെ ഷ്ലീഡൻ. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞത് തിയോഡർ ഷ്വാൻ. അടുത്ത് റുഡോൾഫ് വിർഷോ പറഞ്ഞത് എന്തായിരുന്നു, പഴയ, അതായത് മുന്നേ ഉണ്ടായിരുന്ന സെല്ലിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ പുതിയ സെല്ല് ഉണ്ടാകൂ എന്ന് പറഞ്ഞതാണ് ആര്, റുഡോൾഫ് വിർഷോ.